പാലായിൽ റിംഗ് റോഡ് രണ്ടാം ഘട്ടം DPRനായി മണ്ണുപരിശോധന ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ് മണ്ണിന്റെ ഉറപ്പ് പരിശോധന നടത്തുന്നത്. പാലാ ടൗൺ റിംഗ് റോഡിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനായുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പ് റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ് മണ്ണിന്റെ ഉറപ്പ് പരിശോധന നടത്തുന്നത്. പൊൻകുന്ന റോഡിൽ 12-ാം മൈൽ നിന്നും ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ 2.21 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആരംഭഭാഗം 1.92 കിലോമീറ്റർ വരെ റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് നിർമ്മാണം നടത്തുക. ഈ ഭാഗത്തെ എസ്റ്റിമേറ്റിനായുള്ള വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ വലിയ കലുങ്കുകളോ ഓവർ ബ്രിഡ്ജുകളോ വേണ്ടിവരുന്ന പക്ഷം അടിത്തട്ടിലെ പാറയുടെ ഉറപ്പും നിർദ്ദിഷ്ട പരിശോധനയുടെ ഭാഗമായി നടത്തും. 13 ഇടങ്ങളിലായാണ് പരിശോധന നടത്തുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക. രണ്ടാം ഘട്ടം റിംഗ് റോഡിന്റെ അനിശ്ചിതത്വം ഒഴിവാക്കി ഈ ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും പാലാ നഗരസഭയും ജോസ് കമാണി MP മുഖേന റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകൾക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയറിംഗ് അധികൃതരും സംയുക്ത പരിശോധന നടത്തി ഏറ്റെടുക്കേണ്ട ഭൂമി വിവരങ്ങൾ ശേഖരിക്കുകയും അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സാമൂഹിക ആഘാത പഠനവും നടത്തുകയുണ്ടായി. ഐ4A News പാലാ.